കാലവർഷം കടുത്തതോടെ എം സി റോഡും പരിസര പ്രദേശങ്ങളും അപകടക്കിണിയാകുന്നു. ചെറുതും വലുതുമായ എണ്ണമറ്റ അപകടങ്ങളാണ് എം സി റോഡിൽ ഉണ്ടാകുന്നത്. മരണങ്ങൾ സംഭവിക്കാത്തതിനാൽ എല്ലാ അപകടങ്ങളും വാർത്തകളിൽ എത്തുന്നില്ല എന്ന് മാത്രം. ലോകോത്തര നിലവാരമുള്ള എം സി റോഡിലൂടെ അധിക വേഗത്തിലാണ് വാഹനങ്ങൾ പായുന്നത്. മഴവെള്ളത്താൽ തെന്നുന്ന റോഡിൽ ബ്രേക്കിട്ടാൽ വാഹനങ്ങൾ നിൽക്കാനും പ്രയാസമാണ്. നിയന്ത്രണം വിട്ട വാഹനങ്ങൾ റോഡിലെ വൈദ്യുത തൂണുകളിലും കടകളിലും ഇടിച്ചു കയറി ഓടയിലും മറിഞ്ഞാണ് നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നത്. കാറുകളും വലിയ വാഹനങ്ങളുമാണ് അപകടത്തിൽപ്പെടുന്നവയിൽ ഏറെയും. ഡ്രൈവിംഗിലെ അശ്രദ്ധ മൂലമാണ് പലപ്പോഴും വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ പ്രധാന കാരണം. റോഡിന്റെ അവസ്ഥ മുൻകൂട്ടി എറിഞ്ഞ് വേഗത കുറച്ച് പോകണമെന്ന നിർദ്ദേശം ആരും പാലിക്കാറില്ല. എം സി റോഡിലെ ഓടകൾക്ക് മൂടിയില്ലാത്തത് വൻ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. ഓടയും റോഡും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലാണ് പലയിടത്തും ജലമൊഴുകുന്നത്. ഇത് റോഡുകളുടെ തകർച്ചയ്ക്കും കാരണമാകുന്നു. 15 വർഷത്തേക്ക് അറ്റകുറ്റപ്പണി വേണ്ടിവരില്ലെന്ന് പ്രഖ്യാപിച്ച എം സി റോഡിന്റെ പല ഭാഗങ്ങളിലും ഇതിനകം തകർന്നു കഴിഞ്ഞു. ഇതും അപകടങ്ങൾക്ക് കാരണമാകുന്നു. അപകടങ്ങളിൽപ്പെടുന്നവരെ രക്ഷപ്പെടുത്താൻ ആളുകൾ മടിക്കുന്നത് മൂലം യഥാസമയം ചികിത്സ ലഭിക്കുന്നതിനും തടസ്സമാകുന്നുണ്ട്. അപകടം ഉണ്ടായാലുടൻ മൊബൈൽ ഫോണിലൂടെ ഫോട്ടോ എടുക്കാനാണ് ഇപ്പോൾ പലർക്കും താല്പര്യം. പരിക്കേറ്റവരെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചാൽ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്നത് യാത്രക്കാരെയും രക്ഷാപ്രവർത്തനം നടത്തുന്നവരെയും ഒരുപോലെ വലയ്ക്കുന്നുണ്ട്. താലൂക്ക് ആശുപത്രിയിൽ തന്നെ ചികിത്സിക്കാവുന്ന പരിക്കുകളാണെങ്കിൽ കൂടിയും റെഫർ ചെയ്യാനാണ് ഡോക്ടർമാർക്ക് താല്പര്യം. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുള്ള ആശുപത്രികളിൽ നിന്ന് അതീവ ഗുരുതരാവസ്ഥയിലുള്ളവരെ മാത്രമേ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റാവൂ എന്ന നിർദ്ദേശം ആശുപത്രി അധികൃതർ പാലിക്കാറില്ല. മഴക്കാല അപകടം നിയന്ത്രിക്കാൻ ശ്രദ്ധാപൂർവമുള്ള ഡ്രൈവിംഗ് മാത്രമാണ് ഏകമാർഗം. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് ഇത്തരത്തിലുള്ള അപകടത്തിന് കാരണം. ആവശ്യമായ സിഗ്നലുകൾ റോഡുകളിൽ ഇല്ലാത്തതും അപകടത്തിന് കാരണങ്ങൾ വർദ്ധിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ റോഡ് നിർമ്മാണത്തിൻ്റെ മെഷർമെൻറ്റിലുള്ള വ്യത്യാസം, അത് പലപ്പോഴും പല വളവുകൾ കൂടി വാഹനങ്ങൾ പോകുമ്പോൾ പെട്ടെന്ന് തെന്നി നീങ്ങുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉളവാകാറുണ്ട്. മാത്രമല്ല അമിതമായ വേഗതയാണ് ഇതിനെല്ലാം കാരണം. ഏതാണ്ട് തിരുവനന്തപുരം മുതൽ ചെങ്ങന്നൂർ വരെയുള്ള എം സി റോഡിലാണ് ഇത്രമാത്രമുള്ള അപകടങ്ങൾ നടക്കുന്നത്. കാരണം വളരെ നല്ല രീതിയിലുള്ള റോഡായതുകൊണ്ട്, വളരെ വീതിയുള്ള റോഡ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഓവർ സ്പീഡിൽ വാഹനങ്ങൾ ഓടിക്കുവാൻ ഡ്രൈവർമാർക്ക് പ്രചോദനം നൽകുന്ന തരത്തിലുള്ള റോഡായതുകൊണ്ടാണ് അവർ ഓവർ സ്പീഡിൽ പോകുന്നു. തീർച്ചയായിട്ടും ഈ ഓവർ സ്പീഡ് നിയന്ത്രിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് ഈ അപകടം ഒഴിവാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.